സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ആഹാബ് രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈയടക്കാൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവന്റെ അത്യാർത്ഥി അത് പൗരശിനിഹ പറഞ്ഞതുപോലെ ദൈവവിരുദ്ധത തന്നെയായി മാറുകയാണ് വിച്ച് കവച്ചസ്നു സ്വിച്ച് ഐഡലാട്രി വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി കൊളോസിയർ മൂന്ന് അഞ്ച് രണ്ടുതരം ലോകവീക്ഷണങ്ങളുണ്ട് ഇവിടെ നാബോത്തും ആഹാബും കാഴ്ചവെക്കുന്നത് രണ്ടുതരം ലോകവീക്ഷണങ്ങളാണ് രാജകീയ പ്രസ്ഥാനങ്ങൾക്ക് ഒതുക്കിക്കളയാനാകാത്തതോ ഉൾക്കൊള്ളാനോ ആകാത്തതായ ഒരു സാമൂഹിക യാഥാർത്ഥ്യവും സാമൂഹിക സാധ്യതയും ദൈവത്തിൻ്റെ കണക്കിലുണ്ട് ഇതാണ് നാബൂത്തിൻ്റെ മുന്തിരിത്തോട്ടം നമ്മെ പഠിപ്പിക്കുന്നത് നാബോത്ത് എന്തുകൊണ്ടാണ് തൻ്റെ മുന്തിരിത്തോട്ടം വിൽക്കുകയില്ല രാജാവ് മോഹവില പറഞ്ഞിട്ട് പോലും എന്നത് അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ ദൈവം തൻ്റെ ജനത്തെ വാഗ്ദത്വ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പറഞ്ഞു വെച്ച ആ വ്യവസ്ഥയുടെ ഉടമ്പടിക്കുറി തന്നെയാണിത് ഭൂമി ആരുടെയും സ്വന്തമല്ല അതൊക്കെയും ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ അതാർക്കും കൈവശപ്പെടുത്താൻ പൊസ്സസ് സാധിക്കുകയില്ല ഭൂമി വാങ്ങാനോ വിൽക്കാനോ പണയപ്പെടുത്താനോ സാധിക്കില്ല നമ്മളിവിടെ പരദേശികൾ മാത്രമാണ് ഇസ്രായേലിൻ്റെ രാജകീയ സംവിധാനങ്ങൾ പിന്നീട് ഉരുത്തിരിഞ്ഞതാണല്ലോ ധനവും അധികാരവും കൊണ്ട് പിടിച്ചു മേടിക്കാവുന്ന കൂട്ടിച്ചേർക്കാവുന്ന ഒരു വസ്തു മാത്രമായി ഭൂമി അങ്ങനെ മാറ്റപ്പെട്ടു ഭൂമി ഒരു കച്ചവട ചരക്കായി മാറി ദൈവം നട്ട മുന്തിരി തോട്ടത്തിൻ്റെ ഗാനം മുതിർക്കുന്ന ഏഷ്യ അഞ്ച് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിങ്ങളെല്ലാ പറമ്പും മേടിച്ചു കൂട്ടുന്നു എല്ലാ വീടുകളും മേടിച്ചു കൂട്ടുന്നു അങ്ങനെ ഈ ദേശത്ത് നിങ്ങൾ ഒറ്റയ്ക്കായി ജീവിക്കുകയാണ് നിങ്ങളുടെ ഭവനങ്ങൾ ഇനി ഇതാ ശൂന്യമാകാൻ പോകുന്നുവെന്ന കർശനമായ താക്കിയതോടുകൂടി ഇന്നിവിടെ നാബൂത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തോട് ചേർത്ത് തന്നെ നമ്മൾ വായിക്കണം ആഹാബ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നതിനാൽ ഈ ഉടമ്പടി യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയുന്നുണ്ട് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ദുഃഖിതനായിട്ടാണെങ്കിലും അംഗീകരിക്കുന്നുമുണ്ട് പക്ഷേ അവൻ്റെ ഭാര്യ ജസബൽ വിജാതീയ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ദൈവവും ജനവും തമ്മിലുള്ള ബന്ധത്തെ അവൾ അറിയുന്നില്ല അഥവാ മാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ നാബൂത്തിനെ വധിച്ചിട്ട് അവൻ്റെ നിലം ആഹാബിന് മേടിച്ചു കൊടുക്കുന്നത് ഇന്ന് സങ്കീർത്തനം അഞ്ച് ഒരു നീതിമാൻ്റെ ഇപ്രകാരമുള്ള അഘാതമായ വേദനകളെ കുറിക്കുന്നുണ്ട് ദുഷ്ടൻ്റെ വഞ്ചനയിൽ നിന്നും രക്തക്കൊതിയിൽ നിന്നും താൻ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളെക്കുറിച്ചാണ് സങ്കീർത്തകൻ രേഖപ്പെടുത്തുന്നത് ഡിസീസ് ആൻഡ് ബ്ലഡ് തേസ്റ്റ് മത്തായി അഞ്ച് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെ തിന്മയുടെ മുഖത്ത് നാം പാലിക്കേണ്ട ക്രിസ്തീയ ജീവിതചര്യകളെക്കുറിച്ച് നാം പഠിപ്പിച്ചു തരുന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് നമ്മളും ഭൂമിയും മറ്റ് മനുഷ്യരും തമ്മിലുള്ള ബന്ധവുമൊക്കെ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ഉളവാകുന്നത് ദ്രവ്യാസക്തി വിഗ്രഹാരാധനയായി മാറുന്നത് അതുകൊണ്ടാണ് തിന്മയെ നന്മ കൊണ്ട് മാത്രമേ ജയിക്കാനാകൂ എന്ന് നാഥൻ പഠിപ്പിക്കുന്ന ഭാഗമാണിത് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി മൂന്ന് അത് ക്രിസ്തുവിൻ്റെ തന്നെ ജീവിതസാക്ഷിയവുമാണ് റോമർ പന്ത്രണ്ട് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ അത് ഓരോ ക്രിസ്ത്യാനിയും പാലിക്കേണ്ടതുമാണ് അനീതിയുടെയും തിന്മയുടെയും മുൻപിൽ കൈയും കെട്ടി നിന്ന് പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുക എന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത് വലതു കാരണം പുറം കൈ കൊണ്ടടിച്ച് എന്നെ അപമാനിച്ച് തള്ളിക്കളയുന്നവൻ്റെ അടുത്ത് പറയണം ഞാൻ നിന്നെപ്പോലെ ഒരുവനാണ് എനിക്ക് അന്തസ്സുണ്ട് അതുകൊണ്ട് തരക്കാരനോടെന്ന പോലെ നീ പെരുമാറുക എന്ന് അതാണ് ഇടതുകരണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നീ എൻ്റെ അവകാശങ്ങളെയും മാന്യതയെയും മാനിച്ചിട്ട് വേണം ഇടപഴകാൻ അന്ത്യൊക്കെ ആരംഭിച്ചത് ഇഗ്നേഷ്യസ് തന്നെ വിചാരണ ചെയ്യുന്ന റോമൻ ചക്രവർത്തിയായ രാജനോട് പറഞ്ഞതുപോലെ നാഥൻ തൻ്റെ വിചാരണ വേളയിൽ കരണത്തടിച്ച പടയാളികളോട് ചോദിച്ചതുപോലെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് എന്നെ തല്ലുന്നത് തിന്മയെ എതിർക്കുക തന്നെ വേണം പക്ഷേ അത് മറ്റൊരു തിന്മ കൊണ്ടായിരിക്കരുത് ഒന്ന് കൊറിയന്ത്യർ ആറ് ഏഴ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സമൂലമായ നിസ്വാർത്ഥത റാഡിക്കൽ സെൽഫ്ലെസ്നെസ് പിന്നെ അവരുടെ പ്രതിയുള്ള അടങ്ങാത്ത തുറവി അഗ്രസീവ് ഓപ്പണ്സ് ഇവ രണ്ടും സമുന്നതമായ ഒരു ആയുധഫലമായി ഉയർന്നു വരികയാണ് തിന്മയ്ക്ക് ഒരിക്കലും അതിനെ പ്രതിരോധിക്കാനാകില്ല സത്യം പാലിക്കുന്ന നീതിമാന് സത്യം പാലിക്കാനെന്ന പേരിൽ ചോരയൊഴുക്കേണ്ടതായിട്ട് വരുന്നില്ല മറ്റുള്ളവൻ്റെ ചോര സത്യത്തിന് എന്നും അന്തിമ വിജയം ഉണ്ടാകുക തന്നെ ചെയ്യുന്നു